കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള 2 കിലോ ചിക്കനാണിത്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത്. കറി വയ്ക്കുന്നതിനായിട്ട് ഞാനിതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. ഇനി എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 10-20 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് ഇതുപോലെ നടുകെ കീറി എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 വലിയ സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒപ്പം തന്നെ ഞാൻ ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും തേങ്ങാക്കൊത്ത് നമ്മൾ എണ്ണയിൽ ആദ്യം തന്നെ ഇട്ട് വഴറ്റണം. അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഇടാൻ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, പക്ഷേ നല്ല ടേസ്റ്റാണ് അത് ഇടുമ്പോൾ. പിന്നെ ഒരു 10-30 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി. അത് ഇതുപോലെ നെടുകെ കീറിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറി വെക്കുമ്പോൾ, ചിക്കൻ കറിയെ നല്ല നോൺ വെജിൻ്റെ ഏത് വെക്കുമ്പോഴും ചെറിയുള്ളി ധാരാളം ഇടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കറിക്ക്. അതുകൊണ്ട് എന്തായാലും ചെറിയുള്ളി നിങ്ങൾ ഒഴിവാക്കരുത്, തീർച്ചയായിട്ടും ഇടണം. നമുക്ക് ഈ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ നമുക്ക് ഈ ഉള്ളി വഴറ്റിയെടുക്കണം. എപ്പോഴും ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നെങ്കിൽ മാത്രമേ കറിക്ക് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും ഒക്കെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടായാലും നല്ലതുപോലെ സവോള നമ്മൾ വഴറ്റിയെടുക്കണം. അതൊരു ബ്രൗൺ കളറാവുന്നത് വരെ നല്ലതുപോലെ നമുക്ക് എണ്ണയിലിട്ടതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്ന ശേഷം നമുക്ക് കറിക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ നിറയെ ഗരം മസാല പൊടിച്ചത് ചേർക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണിത്. ഈ പൊടികളെല്ലാം നല്ലതുപോലെയൊന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിരിച്ചിരി സമയം എടുത്തിട്ട് തന്നെ നല്ലതുപോലെ അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നല്ലതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നെങ്കിലേ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് വഴറ്റിയെടുത്താൽ കറിക്ക് വേണ്ടത് നമുക്ക് ശരിക്കൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ പൊടികൾ നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. നല്ലൊരു മണമൊക്കെ വരും, പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അതുവരെ നമ്മൾ ഈ പൊടികൾ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും. 10-5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് ഞാനൊരു 2 പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ചേർത്തിട്ട് ആ തക്കാളിയും ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒതുക്കിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 1-2 മിനിറ്റൊക്കെ കഴിഞ്ഞു. തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഈ അരപ്പിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഈ അരപ്പ് എല്ലായിടത്തേക്ക് എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ കറിയായിട്ടാണ് എടുക്കുന്നത്, ഇച്ചിരി ചാറോട് കൂടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ചിക്കൻ തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് ഇതിൽ അടി പിടിക്കുകയൊന്നുമില്ല. എന്നാലും 1-5 മിനിറ്റൊക്കെ കഴിയുമ്പം നമ്മളൊന്ന് തുറന്ന ശേഷം ഈ ചിക്കൻ കഷ്ണം ഉടഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം.
ചിക്കൻ നമ്മൾ വേവാൻ വെച്ചിട്ട് ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ ചില കുറച്ച് സാധനങ്ങൾ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്, അതാണ് നല്ലത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്നും കൂടി നന്നായിട്ട് ചിക്കനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് 1-5 മിനിറ്റും കൂടി നമുക്കൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞ് ഏകദേശം 1-20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ലാസ്റ്റ് 1/2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പച്ചവെളിച്ചെണ്ണ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇളക്കുമൊന്നും വേണ്ട, ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് മൂടി വയ്ക്കാം. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് ഉപയോഗിച്ചാൽ മതി, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ കറിയാണിത്. നമ്മളിത് ഉണ്ടാക്കിയ ഉടനെ കൂട്ടരുത്, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് അരപ്പൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആവുകയുള്ളൂ. നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് ഓർക്കണേ. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.